ഹലോ എവ്രി വൺ ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം നമ്മൾ ഇന്ന് കാണിക്കുന്നത് റയോണിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് കുറേയധികം ഒക്കെ നമ്മൾ ചെയ്തിരുന്നു പിയർ ബാച്ചിലെ ഒരു ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത് വിത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വിത്ത് തന്നെയാണ് പ്രൈസ് വൺ ഫോർട്ടി ഫൈവ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് പെർ മീറ്റർ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ ഇത് വച്ചിട്ടുള്ള ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും എന്താ പറയാ വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു റയോൺ എന്ന് പറയുമ്പോൾ അങ്ങനെ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ് റയോൺ കോട്ടൺ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ചൂട് എടുക്കുന്ന തരത്തിലുള്ള ഫാബ്രിക് അല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ ബോഡി ഹാഗിങ്ങൊക്കെ ആയിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ് ഞാൻ ഇത് വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നൊരു കഫ്താൻ പാറ്റേണിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ലൈനിങ് ഇല്ലാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പം നമുക്ക് ഓരോന്നും ഓരോ ഡിസൈൻസും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് നാല് കളറാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു അജ്രക്ട് പാറ്റേൺ ഉള്ള പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഗ്രേ എന്ന് പറയുന്ന കളറിലാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫാബ്രിക് ഒരു റയോൺ ആണ് ആണെന്നൊരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിനകത്തുള്ള പ്രിൻ്റ് നിങ്ങൾക്ക് ക്ലോസ് യൂവിൽ കാണിക്കുമ്പോൾ കാണാൻ കഴിയും ഒരു ചെക്ക് ഡിസൈനിലാണ് ഇതിനകത്തുള്ള ഒരു ഡിസൈൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള ഡിസൈനാണ് ഇതിനകത്ത് പോകുന്നത് ഒരു ചെക്ക് പാറ്റേണിലാണ് അതിൻ്റെ പ്രിൻ്റിങ്ങനെ പോകുന്നത് എല്ലാം തന്നെ ഡിജിറ്റൽ ആണ് ഇതിനകത്ത് കുറച്ചും കൂടി ഫോയിൽ പ്രിൻറ് എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു ഗോൾഡ് കളറിലുള്ള ഫോയിൽ പ്രിൻറ് ആണ് അപ്പോൾ നമുക്കിതൊക്കെ വെച്ചൊരു അനാർക്കലി പാറ്റേണിലുള്ള ഡ്രസ്സൊക്കെ വേറി സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വെയർ ആയിട്ടുള്ള ഡ്രെസ്സൊക്കെ വേ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും സാധിക്കും കേട്ടോ അങ്ങനത്തെ ഒരു ഫാബ്രിക് തന്നെയാണ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കളറാണ് ഞാൻ വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരികയെന്ന് കാണിക്കണ്ടല്ലോ ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സെയിം ഫാബ്രിക് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പീച്ച് കളറാണ് പീച്ച് ഇത് പോയിട്ടുള്ളത് ഇതിനകത്തും ഒരു ഫോയിൽ പ്രിൻറ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ക്ലോസ് യുവിൽ കാണിക്കുമ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ ഗോൾഡ് കളറിലുള്ള ഫോയിൽസ് തന്നെയാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ് നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനിൻ്റെ ഒരു ടോൺ ആണ് ഒരു ഓഷൻ ഗ്രീൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ടോൺ തന്നെയാണ് കേട്ടോ ആ ഒരു ഗ്രീൻ ടോണിലാണ് ഇത് പോയിട്ടുള്ളത് ഇതിൻ്റെ ഫാബ്രിക്കിന് നല്ല തിക്കായിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് ഗോൾഡ് ഫോയിൽസ് ആണ് കേട്ടോ ഇതിനകത്തൊക്കെ പോകുന്നത് അപ്പം ഇതിൻ്റെ ഒരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ലാസ്റ്റ് വൺ വരുന്നത് ഗ്രീനിൻ്റെ തന്നെയാണ് ഒരു ചെറുപയർ പച്ച എന്ന് പറയുന്ന ഒരു കളറിലേക്കാണ് ഇതിൻ്റെ ടോൺ പോകുന്നത് നമ്മൾ ഞാൻ ഇതും വെച്ച് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് വെയർ ചെയ്യുക എന്നുള്ളത് വെയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുക എന്നുള്ളത് ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്യുമ്പോൾ വരുന്നത് ഞാൻ ഇന്ന് കാണിച്ചത് റയോണിൽ റയോൺ കോട്ടൺ എന്ന് പറയാം അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ഫോയിൽ പ്രിൻറ് വരുന്നുണ്ട് ഗോൾഡ് കളറിലുള്ള ഫോയിൽ പ്രിൻ്റ് ആണ് വരുന്നത് ചെക്ക് ഡിസൈനിലാണ് അതിനകത്തുള്ള പ്രിന്റുകൾ പോകുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തിൽ വൺ ഫോർട്ടി ഫൈവ് റുപ്പീസ് പെർ മീറ്ററിലുള്ള ഫാബ്രിക് ആണ് അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും ഇതെല്ലാം തന്നെ ഷോപ്പിൽ ഓൺലൈനിൽ അവൈലബിൾ ആണ് സ്റ്റിച്ചിങ്ങും കൂടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഡബിൾ എയിറ്റ് നയൻ വൺ സീറോ സിക്സ് സീറോ ഡബിൾ ടു ഫോറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രൊഡക്റ്റ് കൂടി ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്